ഈ ഹൗസ് ബോട്ടിൽ യാത്ര ചെയ്ത ഏറ്റവും പ്രിയങ്കരരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, രാവിലെ വളരെ ആകാംക്ഷയോടുകൂടി നമ്മൾ ആരംഭിച്ച 11:30 ആരംഭിച്ച ഈ യാത്ര അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിച്ചേരുകയാണ്. ബഹുമാന്യരായ ഉദ്യോഗസ്ഥർ നമ്മെ ഓർമ്മിപ്പിച്ച കാര്യം, വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ രാവിലെ നമുക്കുണ്ടായിരുന്നിട്ടും സായം സന്ധ്യാസമയോടടുക്കുമ്പോൾ വളരെ സന്തോഷകരമായ ഒരനുഭവം, നിറഞ്ഞ ഒരു സദ്യ വിളമ്പിയ ഒരു അനുഭവമാണ് ഈ സ്റ്റാഫ് അംഗങ്ങൾ നമുക്ക് നൽകിയതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. വ്യത്യസ്തമായ കുടുംബങ്ങളിൽ നിന്ന്, വ്യത്യസ്ത ജീവിത അന്തരീക്ഷങ്ങളിൽ നിന്ന് മാനസികമായ ടെൻഷൻ, ജോലിയുടെ ഭാരവും അതുപോലെ തന്നെ മറ്റിതര ഭാരങ്ങളും പേർ ജീവിക്കുന്ന മാനവരാശിക്ക് ശീതളമായ സുഖമായ ഒരു സന്തോഷകരമായ ഒരു യാത്ര അനുഭവിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ 5 മണിക്കൂർ നമുക്ക് അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. കുട്ടനാടിൻ്റെ ജലപ്പരപ്പിലൂടെ ഏകദേശം 4.5 മണിക്കൂറോളം നീണ്ട വിപുലമായൊരു ജലയാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി നമുക്ക് തോന്നും. പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ചരിത്രം വളരെ മനോഹരമായി അവതരിപ്പിക്കുവാനുള്ള സ്റ്റാഫ് അംഗങ്ങളുടെ കഴിവിനെ ഞാൻ പ്രത്യേകമായിട്ട് പ്രശംസിക്കുകയാണ്. വളരെ മനോഹരമായി ഒരു സിനിമ കാണുന്ന ലാഘവത്തോടുകൂടി വളരെ മനോഹരമായി എൻ്റെ ചരിത്ര പശ്ചാത്തലം മുതൽ ഇന്നേ വരെയുള്ള സംഭവങ്ങളെ ലളിതമായി അവതരിപ്പിക്കുവാനുള്ള അവരുടെ കഴിവിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരുടെ ഇതര ജീവനക്കാർ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ അതുപോലെ തന്നെ മറ്റ് ജീവനക്കാർ വളരെ സംയമനത്തോടെ, സ്നേഹബുദ്ധിയ, സന്തോഷത്തോടെ, സഹോദരതുല്യം നമ്മോട് പെരുമാറിയ പെരുമാറ്റവും ജീവിതത്തിൽ ഒരിക്കലും മറക്കാവുന്നതല്ല എന്ന സ്നേഹത്തോടെ അറിയിക്കട്ടെ. ഞങ്ങൾ 39 കുട്ടികളും 7 അധ്യാപകരും അടങ്ങുന്ന അധ്യാപക പരിശീലന കേന്ദ്രത്തിൽ നിന്നാണ് ഞങ്ങൾ ഈ 1-day tour വിഭാവന ചെയ്തത്. ആലപ്പുഴ ബീച്ച് കണ്ടു മടങ്ങുക എന്നുള്ളതായിരുന്നു ആദ്യം ഞങ്ങളുടെ തീരുമാനമെങ്കിലും കുട്ടികളുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരൊരു ജലയാത്ര, ഹൗസ് ബോട്ട് എടുത്ത് യാത്ര ചെയ്യുക എന്നുള്ളത്. മിക്കവാറും എല്ലാവരും ആദ്യം കന്നി യാത്ര തന്നെയാണ് അവരുടേത്. ഈ ജലപ്പരപ്പിലൂടെയുള്ള യാത്ര പ്രത്യേകിച്ച് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കുവാനും സൗന്ദര്യം നുകരുവാനും കഴിഞ്ഞു എന്നുള്ളത് വളരെയേറെ പ്രധാനപ്പെട്ട ഒരു അനുഭവമാണ്. ഞാൻ പ്രിയപ്പെട്ട അധ്യാപകരോട് പറയുമായിരുന്നു, 3-4 ദിവസം ഇന്ത്യ മഹാരാജ്യം ചുറ്റി കറങ്ങുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ ആലപ്പുഴ കുട്ടനാടിലൂടെ നമ്മൾ പങ്കിട്ട ഈ മനോഹരമായ യാത്ര. എനിക്ക് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, ജീവിതത്തിൻ്റെ ഒഴിവ് സമയങ്ങളിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കിടുവാനായിട്ട് പ്രിയപ്പെട്ട കേരളീയരെ ശ്രമിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. അവസാനത്തെ സെഷനിൽ നമുക്കറിയാം, പ്രായഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന ഒരു അനുഭവം, ജീവിതത്തിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവമാണ് എല്ലാ ടെൻഷനും ആകുലതകളും അവസാനിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അനുഭവം ജീവിതത്തിലെന്നും ഓർമ്മയിൽ സൂക്ഷിക്കുവാൻ പര്യാപ്തമാണ് എന്നുകൂടി അറിയിക്കട്ടെ. നമ്മുടെ സുഹൃത്തുക്കളോടും നമ്മുടെ സ്ഥാപനങ്ങളുള്ള മറ്റ് ജീവനക്കാരോടും ഇത്തരത്തിലുള്ള മനോഹരമായ യാത്രയെക്കുറിച്ച് കേരള ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഈ യാത്ര ആസ്വദിക്കുവാനായിട്ട് നിങ്ങളവരെ റെക്കമെൻഡ് ചെയ്യണം. കൂടുതൽ അനുഭവകരമായ ഒരു ജീവിത സാഹചര്യവും നമുക്ക് സൃഷ്ടിക്കുവാൻ ഈ യാത്ര ഉതകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ വളരെ മനോഹരമായ ഒരു ഉച്ച സദ്യ നമുക്ക് വേണ്ടി തയ്യാറാക്കി തന്ന കുടുംബശ്രീയിലെ പ്രവർത്തകരെയും ഏറ്റവും സ്നേഹബുദ്ധിയ ഞാൻ ഈ അവസരത്തിൽ ആദരിക്കുകയാണ്. വളരെ സന്തോഷകരമായ ഈ അനുഭവം, നമ്മുടെ കൊച്ചു കേരളത്തിലൂടെ നമ്മൾ നടത്തിയ ജലപ്പരപ്പിലൂടെ നമ്മൾ നടത്തിയ യാത്ര ഏറ്റവും സുന്ദരവും അനുഭവവേദ്യവുമാണെന്ന് ഏറ്റവും സ്നേഹത്തോടുകൂടി അറിയിക്കട്ടെ. കടന്നു വന്ന എല്ലാ യാത്രക്കാരെയും സ്നേഹത്തോടെ ഓർക്കുന്നു. നമ്മളെ പരസ്പരം പരിചയമില്ലാത്തവരാണെങ്കിലും ഒരുമിച്ച് നൃത്തം ചെയ്യുവാനും ഒരുമിച്ച് പാട്ടുപാടുവാനും താളമടിക്കുവാനും നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്തോഷം എന്ന് പറയുന്നത്. ജീവിതത്തിൽ ഇത്തരം സന്തോഷങ്ങൾ അമൂല്യങ്ങളാണ്, അതൊരിക്കലും പാഴാക്കി കളയാതിരിക്കുക എന്നുകൂടെ ഈ തിരക്കിട്ട ജീവിതത്തിൽ നമുക്ക് ഒരു പാഠമായിരിക്കട്ടെ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതിലെ ജീവനക്കാരെയും കടന്നു വന്ന എല്ലാ യാത്രക്കാരെയും സ്നേഹത്തോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ജീവിതത്തിൽ എന്നും എന്നും സന്തോഷം പകരുന്ന ഒരു യാത്രയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു.